കോഴിക്കോട് ജില്ലയിൽ അഞ്ചാം ദിവസവും മഴ തുടരുകയാണ്. മലയോര മേഖലയിൽ പതിവിൽ തുടർന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളം താഴ്ന്നിറങ്ങിയിട്ടില്ല. അതേസമയം കോവിഡ് സമ്പർക്ക വ്യാപനം ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് കൂടി വ്യാപിച്ചത് ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് കടുത്ത വെല്ലുവിളിയാകുന്നു. കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതാണ് തുടർച്ചയായി അഞ്ചാം ദിനം കടന്നുപോകുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് ഞായറാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. കക്കയം ഡാമിന്റെ ഷട്ടർ ഉയർത്തതിന്റെ അളവ് കൂട്ടിയതോടെ സമീപ കനാലുകളിലേക്ക് വെള്ളം കയറി. ഇരുവഴിഞ്ഞിപ്പുഴ, കരകവീന്നത, പെരുവയൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നു. മഴയ്ക്ക് ശക്തി കുറവാണെങ്കിലും തുടർച്ചയായി പെയ്യുന്നത് പലയിടങ്ങളിലും മണ്ണിടിച്ചിലിനും വീട് നിലംപൊത്തലിനും കാരണമാകുന്നു. ചുമര് സൈഡിൽ വെള്ളം കയറിയിട്ട് പൊട്ടിപ്പോയി, പിന്നെ അപ്പുറത്തെ സൈഡും പൊട്ടിപ്പോയിട്ടു. അപ്പുറത്തെ വീട്ടിൽ ഇങ്ങോട്ട് അടുത്തളയിലേക്ക് വെള്ളം കയറിയിട്ട് പുരേൻ്റെ സൈഡിൽ അച്ഛനും വെള്ളം ഇവിടെ നിലവും നാട്ടിട്ടില്ല. കോവിഡ് പോസിറ്റീവ് ശനിയാഴ്ചത്തെ റിപ്പോർട്ട് പ്രകാരം 173 പേർക്ക് കൂടി സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദേശത്തു നിന്നുമെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 15 പേർക്കും പോസിറ്റീവായി. സമ്പർക്കം വഴി 143 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 9 പേർക്ക് രോഗം ബാധിച്ചതിന്റെ ഉറവിടം വ്യക്തമല്ല. ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 1065. ഇതിൽ ബേപ്പൂർ തീരദേശ മേഖലയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സമ്പർക്ക വ്യാപനം. ഇത് ആരോഗ്യമേഖലയെ കടുത്ത ആശങ്കയിലാക്കുന്നു. ജീവൻ ന്യൂസ്, കോഴിക്കോട്.